നമസ്കാരം. ഏറ്റവും സാഹസമുള്ള കർമ്മമാണ് ഇന്നത്തെ കാലത്ത് മക്കളെ നന്നായി വളർത്തുക എന്നത്, പ്രത്യേകിച്ച് കൗമാരകാലത്ത്. അതിൽ തന്നെ കൗമാരകാലത്തൂടെ പോകുന്ന മകനും അപ്പനും തമ്മിലുള്ള ബന്ധം ആരോഗ്യകരമായി കാത്തുസൂക്ഷിക്കുക എന്നുള്ളത് വളരെ ശ്രദ്ധിച്ചു ചെയ്യേണ്ട കാര്യമാണ്. ഇവർക്കിടയിലെ പ്രതിസന്ധികളിൽ വല്ലാതെ പാടുപെടുന്ന അമ്മമാരുണ്ട്. എവറസ്റ്റ് കീഴടക്കിയ അപ്പന്മാർ പലരും കൗമാരക്കാരനായ മകന്റെ മുമ്പിൽ പെടാപ്പാടുപെടുന്നുണ്ട്. വിമാനം പറത്തുന്നവരും ട്രെയിൻ ഓടിക്കുന്നവരും സർജറി ചെയ്യുന്നവരും ബഹിരാകാശ വാഹനം ഒരുക്കുന്നവരും യുദ്ധവിമാനം പറപ്പിക്കുന്നവരുമായ ധാരാളം പിതാക്കന്മാർ കൗമാരക്കാരായ മക്കളുടെ മുമ്പിൽ ഇഴഞ്ഞു നീങ്ങുന്ന കാഴ്ച ഇന്നത്തെ കാലത്ത് നമുക്ക് ധാരാളമായി കാണുവാൻ കഴിയും. ഒരിക്കൽ ഗുരു നിത്യചൈതന്യ നേതിയിലടുക്കൽ ഒരച്ഛനും മകനും വന്നു. മകൻ ഗുരുത്വമില്ലാത്തവനെന്നായിരുന്നു അച്ഛൻ്റെ വിലയിരുത്തൽ. ഗുരുവിനെ കണ്ട് അവൻ ഉപദേശം കൊടുത്ത് നന്നാക്കാനാണ് അവനെ കൊണ്ടുവന്നിരിക്കുന്നത്. അവർ അവിടുത്തെ പ്രാർത്ഥനയിൽ പങ്കുചേർന്നു. അതിനുശേഷം അവരെ ഗുരു അടുക്കലേക്ക് വിളിപ്പിച്ചു. അച്ഛൻ മകനെക്കുറിച്ച് ഗുരുവിനോട് ഒരു പ്രഭാഷണം തന്നെ അങ്ങ് നടത്തി. ഇവൻ ഇപ്പോൾ പ്രീഡിഗ്രിക്ക്, ഇന്നത്തെ കാലത്ത് പറഞ്ഞാൽ പ്ലസ് വണ്ണിനോ പ്ലസ് ടുവിനോ പഠിക്കുകയാണ്. പഠിത്തത്തിൽ യാതൊരു ശ്രദ്ധയില്ല. ഉള്ള സമയം മുഴുവൻ ടി വി കണ്ടും ക്രിക്കറ്റ് കളിച്ചും വെറുതെ കളയുകയാണ്. വീട്ടിൽ ഞങ്ങൾ പറയുന്നതൊന്നും ഇവൻ കേൾക്കുന്നില്ല. അവൻ എല്ലാത്തിനോടും പുച്ഛമാണ്, കുഴിമടിയനാണ്. ശരീരത്തൊരു ഈച്ച വന്നിരുന്നാൽ പോലും ഓടിച്ചു കളയില്ല. ഇവനെ കൊണ്ട് ഞങ്ങൾ തോറ്റു. ഇവൻ്റെ ഭാവിയെക്കുറിച്ച് ഓർക്കുമ്പോൾ ഞങ്ങൾക്ക് വല്ലാത്ത വിഷമമുണ്ട്. ഇവനെ എങ്ങനെയെങ്കിലും ഒന്ന് നേരെയാക്കി തരാൻ പറ്റുമോ അങ്ങയ്ക്ക്? അങ്ങ് ഇവനെ അനുഗ്രഹിക്കണം. മകനെക്കുറിച്ചുള്ള അച്ഛൻ്റെ ഗംഭീര പ്രഭാഷണം അവസാനിപ്പിച്ചപ്പോൾ ഗുരു തുടങ്ങി. ആദ്യം ഗുണദോഷിച്ചത് അച്ഛനെയാണ്. ഹേ മനുഷ്യ, നിങ്ങളെ ഒരു അച്ഛനാണെന്ന് പറയാൻ എനിക്ക് ലജ്ജ തോന്നുന്നു. ഒരു സദസ്സിൽ കൊണ്ടുവന്ന് നിങ്ങളുടെ മകൻ ഒന്നിനും കൊള്ളാത്തവനാണെന്ന് പറഞ്ഞാൽ ആ കുഞ്ഞിനുണ്ടാകുന്ന മുറിവ് എത്ര വലുതാണെന്ന് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? നിങ്ങളുടെ മകന് എന്തെങ്കിലും കുറവുണ്ടെങ്കിൽ അതിൻ്റെ ഉത്തരവാദി നിങ്ങളാണ്. നിങ്ങളുടെ ബീജത്തിൽ നിന്നാണ് ഇവൻ ഉണ്ടായത്. ഇവനിപ്പോൾ കൗമാരപ്രായമാണ്. നിങ്ങളും ഇത് കഴിഞ്ഞല്ലേ വളർന്നത്. മനുഷ്യനിൽ ഓരോ വളർച്ചയുടെ കാലഘട്ടത്തിലും ചില സ്വാഭാവിക ഭാവങ്ങൾ വരുന്നത് സഹജമാണ്. എന്നാൽ ചില വൈകല്യങ്ങൾ കാണുമ്പോൾ സ്നേഹം നിറഞ്ഞ ഭാഷയിൽ അവനെ പറഞ്ഞു തിരുത്തണം. അതിനു പകരം വെറുപ്പുളവാക്കുന്ന ഭാഷയാണ് നിങ്ങൾ ഉപയോഗിക്കുന്നത്. അതവനെ നിരാശയുടെ പടുകുഴിയിലേക്ക് തള്ളിടുകയാണ്. അനുഗ്രഹിക്കേണ്ടത് ഞാനല്ല. അനുഗ്രഹിക്കുക എന്ന വാക്കിൻ്റെ അർത്ഥം അടുത്തു പിടിക്കുക എന്നാണ്. അത് നിർവഹിക്കേണ്ടത് അച്ഛനായ നിങ്ങളാണ്. നല്ല വാക്കും പ്രവൃത്തിയും കൊണ്ട് വേണം അവരെ ഉണർത്താൻ. അതിന് ക്ഷമ വേണം. സഹാനുഭൂതിയും ആർദ്രതയും അവരോട് കാണിക്കണം. അതിനുശേഷം മകൻ നേരെ തിരിഞ്ഞ്, എത്ര പ്രസന്നനായ മകനാണിവൻ. ഇവനെ ഇവിടെ കൊണ്ടുവന്നിരുത്തി ബുദ്ധിശൂന്യനാണെന്ന് പറയാൻ നിങ്ങൾക്ക് എങ്ങനെ തോന്നി? ആ അച്ഛൻ തൻ്റെ പാളിച്ചകളെ അവിടെ വെച്ച് മനസ്സിലാക്കി. അദ്ദേഹത്തിൻ്റെ മനസ്സിൽ അജ്ഞതയുടെ ഇരുട്ടുമാറി. ഗുരുവിൻ്റെ ഉപദേശം ആ മനുഷ്യനൊരു വിളക്കായി മാറി. കുട്ടിക്കോ ജീവിതത്തിനാദ്യമായിട്ടാ ഒരാളെങ്കിലും തന്നെ മനസ്സിലാക്കിയല്ലോ എന്നൊരു തോന്നലുണ്ടായത്. അന്ന് അച്ഛനും മകനും ഒരു മുറിയിൽ ശാന്തമായി അവിടെ അന്തി ഉറങ്ങി. പിറ്റേന്ന് പ്രഭാതത്തിൽ അവർ രണ്ടുപേരും പുതിയ സൃഷ്ടികളായി. ഗുരുവിൻ്റെ അനുഗ്രഹത്തോടെ, പുതിയ കാഴ്ചപ്പാടോടെ, അച്ഛനും മകനും സുഹൃത്തുക്കളെ പോലെ സന്തോഷത്തോടെ അവിടെ നിന്ന് യാത്ര തിരിച്ചു. ഈ വീണ്ടും ജനനം എന്ന് പറയുന്ന പദത്തിന് നിത്യജീവിതത്തിൽ ഇങ്ങനെയും ഒരർത്ഥമുണ്ട്. ജനാലകൾ തുറക്കുമ്പോൾ കാറ്റും വെളിച്ചുമൊക്കെ ഉള്ളിലേക്ക് കടന്നു വരുന്നത്. അതിന് ചില ഗുരുക്കന്മാർ നമ്മളെ സഹായിക്കും. 12-ാമത്തെ വയസ്സിൽ യെരുശലേം ദേവാലയത്തിൽ യേശുവും യോസേഫ് പിതാവും മറിയമ്മും കൂടെ പോകുന്നുണ്ട്. തിരിച്ചു വരുന്ന വഴി മകനെ കണ്ടില്ല. ആ മാതാപിതാക്കൾ തിരിച്ചു വന്ന് മകനായ യേശുവിനോട് ചോദിച്ചു, നീ ഞങ്ങളോട് ഇങ്ങനെ ചെയ്തതെന്ത്?
അതിന് മറുപടി, ഞാൻ എൻ്റെ പിതാവിൻ്റെ ആലയത്തിൽ ഇരിക്കേണ്ടവനല്ലേ. ഇക്കാര്യങ്ങളെല്ലാം എൻ്റെ അമ്മ ഹൃദയത്തിൽ സംഗ്രഹിച്ചു എന്നാണ് പറയുന്നത്. എത്ര പക്വതയാർന്ന ഒരു പാരന്റിംഗ് ആണ് നമുക്ക് യോസേഫ് പിതാവിൽ നിന്നും വിശുദ്ധ മറിയത്തിൽ നിന്നും കാണുവാനായിട്ട് കഴിയുന്നത്. തങ്ങളുടെ കൗമാരക്കാരനായ 12 വയസ്സുള്ള മകനുമായി ആരോഗ്യകരമായൊരു ബന്ധം സ്ഥാപിച്ചെടുക്കുവാൻ ആ മാതാപിതാക്കൾക്ക് സാധിക്കുന്നു. 12-കാരൻ്റെ ഉള്ളിലെ ഡിഗ്നിറ്റിയെ മാനിക്കുന്ന ഒരു വലിയ കാഴ്ചപ്പാട് നമുക്കവിടെ കാണുവാൻ കഴിയും. ശരിക്കും ഒരു പാരന്റൽ മോഡലാണ് നമുക്കവിടെ ദർശിക്കുവാൻ കഴിയുന്നത്. അങ്ങനെയാകുവാൻ നമുക്ക് കഴിയുന്നുണ്ടോ? എവറസ്റ്റ് നമ്മൾ കീഴടക്കും, യുദ്ധവിമാനങ്ങൾ നമ്മൾ പറപ്പിക്കും. നിങ്ങൾ നല്ലൊരു സർജനാകാം, നല്ലൊരു എഞ്ചിനീയറാകാം, നല്ലൊരു പുരോഹിതനാകാം, നല്ലൊരു ജോലിക്കാരനാകാം, നല്ലൊരു സംഘാടകനാകാം. പക്ഷേ കൗമാരക്കാരായ മക്കളെ തിരിച്ചറിയുവാൻ തക്കവണ്ണമുള്ള, അവരെ ഉൾക്കൊള്ളുവാൻ തക്കവണ്ണമുള്ള ഒരു നല്ല ബോധ്യമുള്ള മാതാപിതാക്കളായി മാറുവാൻ നമുക്ക് കഴിയുന്നുണ്ടോ? അതിന് കഴിയട്ടെ. എഫേസ്യ ലേഖനം 4:4, പിതാക്കന്മാരെ നിങ്ങളുടെ മക്കളെ കോപിപ്പിക്കാതെ കർത്താവിൻ്റെ ബാലശിക്ഷയിലും പത്യോപദേശത്തിലും പോറ്റി വളർത്തുവേൻ. നല്ല മാതാപിതാക്കളായിരിക്കാൻ എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ.